നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കേരള പി എസ് സി നടത്തിയ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വിവിധ ജില്ലകൾക്കായി ആറ് പരീക്ഷകളാണ് ഉണ്ടായിരുന്നത് ഈ ആറ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് എസ്ലാനാസിൻ്റെ ഈ വീഡിയോയിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷകളുടെ മുൻ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ സന്ദർശിക്കുക രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് ശ്വേതരക്താണുക്കൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ് കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി ഏത് നെയ്യാർ ഹിമാലയത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഹിമാദ്രി ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് അടിമ ഖിൽജി തുഗ്ലക് സൈദ് ലോദി വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു തുളുവ കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസം കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് കെ എം പണിക്കർ താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത് കൽപ്പാക്കം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര് ചൗ എൻലായ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ രംഗനാഥ മിശ്ര ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് കേന്ദ്ര മാനവ വികസന മന്ത്രി ആര് പ്രകാശ് ജാവഡേക്കർ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ബഹദൂർ സെക്കൻഡ് പോവർട്ടി ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് രചിച്ചതാ നവറോജി ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാര് ജവഹർലാൽ നെഹ്റു അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത് ഖേലോ ഇന്ത്യ പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് നാല് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത് നീതി ആയോഗ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിക്കുന്ന പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏത് ഇലക്ട്രോൺ ഇരുമ്പിന്റെ പ്രധാന ആയിരൻ്റെ പേര് ഹേമറ്റൈറ്റ് പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ഉപയോഗിക്കുന്ന വാതകം ഏത് ഓക്സിജൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക സിലിക്ക ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായു എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തി ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത് മൂന്ന് സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ജലം ഐസാകുന്ന താപനില സീറോ ഡിഗ്രി സെൽഷ്യസ് ശബ്ദത്തിന്റെ യൂണിറ്റ് ഏത് ഡെസിബൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് സെറിബെല്ലം ഡി പി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് പോളിയോ മലയൻ ട്വർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് തെങ്ങ് പേപ്പെട്ടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാർ ലൂയി പാസ്റ്റർ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത് തിമിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പദ്ധതി ആരംഭിച്ച വനിത ആര് വാൻകാരി മാതായി ഏത് നഗരത്തിനടുത്താണ് സാഞ്ചേ സ്തൂപം ഉള്ളത് ഭോപ്പാൽ ഒരു സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് സംസ്ഥാനമേത് കേരളം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് കുമരകം ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തിയാറ് ഏത് ദിനമായി ആചരിക്കുന്നു ഭരണഘടനാ ദിനം ഖജുരാഹു ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് പാലക്കാട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ദാരിദ്ര്യ നിർമാർജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് ദയാബായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആര് മന്നത്ത് പത്മനാഭൻ ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ഗലീലിയോ ഗലീലി ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ പെട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം അംബസാരി തടാകം ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ് കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം ഇരുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരള വർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏത് കണ്ണൻ ദേവൻ മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏത് ഗ്യാൻ ദർശൻ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് കാനഡ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് ദൂരദർശൻ ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഒന്ന് വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ് ഫേസ്ബുക്ക് ഗോവയിലെ ബോം ജീസസ് ബസലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം സേ കത്തീഡ്രൽ താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്ര പത്ത് രൂപ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് ഖും ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ പശ്ചിമ ബംഗാൾ കായിക കേരളത്തിന്റെ പിതാവ് ആര് കേണൽ ജി വി രാജ ഒരു ഖൂർണ്ണന ചലനത്തിന് ഉദാഹരണം ഏത് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിലെ ധാന്യപുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആര് ആർക്കമഡീസ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത് ആന്തരിക പ്രതിഫലനം ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് ഐസോടോപ്പുകൾ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത് വനേഡിയം പെൻഡോക്സൈഡ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് മില്ലിക്കൺ പ്രോട്ടോണിന്റെ മാസ് എത്ര വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻ പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ ആവർത്തന പട്ടികയിലെ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് കുടുംബം മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത് ഹൈഡ്രജൻ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത് കരൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തതാ രോഗം റിക്കറ്റ്സ് താഴെ നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തതേത് പേപ്പാറ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾ അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിലടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പ് ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെ ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു മുയൽ വളർത്തൽ പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ ീതി ചെയർമാൻ ആര് പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെൻറിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എക്സൈസ് നികുതി ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് മലാല ദിനമായി ആചരിക്കുന്നതെന്ന് ജൂലൈ പന്ത്രണ്ട് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത് രാഷ്ട്രമഹിള സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യു എൻ അവാർഡും നേടിയ അന്തർദേശീയ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ നൂറാമത് കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം ചിലി ബ്രക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിട്ടൻ ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഇന്ത്യ ഇരുപത് ഉപഗ്രഹങ്ങളുമായി വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം പി എസ് എൽ വി സി മുപ്പത്തിനാല് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ വാളയാർ കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ബീഹാർ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏത് മർമഗോവ സിൽവർ വിപ്ലവം എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നതാർ ജയപ്രകാശ് നാരായൺ ജഹാംസേ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് ഉറുദു യു ജി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത് മഞ്ഞ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമേത് പ്ലൂട്ടോ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ ഒരു പോളിമറായ ആയ മോണോമർ ഏത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് ഇല്ലാത്ത കണം ഏത് ന്യൂട്രോൺ ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആര് മോസ്ലി അലുമിനിയത്തിൻ്റെ ഐര് ഏത് ബോക്സൈറ്റ് കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏത് പ്ലാസ്മ ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത് കാബേജ് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു പന്നിയൂർ നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏത് ചിന്നാർ ഇതായി ഇതായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത് പാൻക്രിയാസ് ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിൻ ഏത് വിറ്റമിൻ ഡി രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ വായുവിൽ കൂടി പകരാത്ത രോഗമേത് കോളറ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഹരിതശ്രീ രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര് പണ്ഡിത രമാഭായി നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് വിവരാവകാശ നിയമം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ച് ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് അലാദ്ദീൻ ഖിൽജി ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ബ്രിട്ടൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ഫസൽ അലി ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര് ബീഗം ഹസ്രത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര മുപ്പത്തിയഞ്ച് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഗ്രാമസഭ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏത് വിൽപ്പന നികുതി ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത് താപ്തി അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ഉണ്ടായിരുന്നത് ശിവജി ദേശീയ പട്ടിക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏത് റോർക്കേല ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമേത് രണ്ടായിരത്തി പതിമൂന്ന് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് താലൂക്ക് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ഗതികോർജം താപത്തിന്റെ യൂണിറ്റ് എന്ത് ജൂൾ ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ഡെസിബൽ മീറ്റർ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ബേക്കലൈറ്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ആകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാര് ഐസക് ന്യൂട്ടൺ സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് ചുവപ്പ് അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓക്സിജൻ ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഫൈക്കോളജി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണ് എവിടെയാണ് തെന്മല അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത് റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു പീച്ചി ഡിന് കാരണമായ രോഗകാരി ഏത് ബാക്ടീരിയ കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത് മീഥൈൽ മെർക്കുറി ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇസ്രായേൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനമേത് ജനഹിത പരിശോധന പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിൽ ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ എന്തിൻ്റെ നിക്ഷേപമാണ് കണ്ടുവരുന്നത് ലിഗ് നൈറ്റ് കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയൊഴിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അനുഛേദം ആർട്ടിക്കിൾപ്പത് നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്ര എണ്ണൂറ്റി അറുപത് ഐ എഫ് സി കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട് പതിനൊന്ന് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര് എച്ച് എൽ ദത്തു കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഹോസ്ദുർഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏത് ദ ഹിന്ദു ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര് കെ പി കേശവമേനോൻ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ഖേത്രി ചെമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് രാജസ്ഥാൻ അറുപത്തി മൂന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ആർ മീരയുടെ നോവൽ ഏത് ആരാച്ചാർ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് പേശ്വ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് നന്ദാലാൽ ബോസ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര് ീരേശലിംഗം രക്തത്തിലും വരണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ മെക്കാളെ പ്രഭു ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ്റെ കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആങ്സാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എഴുപത്തിരണ്ട് മീതെൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത് പാചകവാതകത്തിലെ പ്രധാന ഘടകം മീഥൈൻ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നു ബയോഗ്യാസിലെയും പ്രകൃതിവാതകത്തിലെയും പ്രധാന ഘടകമാണ് മീതയും ഒരൊറ്റ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത് ആസ്ട്രോസാറ്റ് ഒരു കുളത്തിന്റെ അടുത്തിട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ബോയിൽ നിയമം ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് വിസരണം മുന്നൂറ് കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിലോഗ്രാം ജലത്തിനും ഒരു കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും നാലായിരത്തി ഇരുന്നൂറ് ജൂൾ താപോർജം നൽകി ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും ജലം മുന്നൂറ്റി ഒന്ന് കെൽവിൻ വെളിച്ചെണ്ണ മുന്നൂറ്റി രണ്ട് കെൽവിൻ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക വായു ജലം ഇരുമ്പ് താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം ഐസോടോപ്പുകളുടെ അറ്റോമിക സംഖ്യ തുല്യവും മാസ് നമ്പർ വ്യത്യാസവും ആയിരിക്കും വനനശീകരണം വ്യാവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത് ആഗോളതാപനം ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ക്യാൻസർ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത് കണ മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് പ്ലാസ്മോഡിയം മനുഷ്യന്റെ അക്ഷാസ്ഥകൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്ര എൺപത് വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് അലർജി കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പട്ടാമ്പി ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് കാരുണ്യ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്ത് ചൂഷണം മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിൽപ്പെട്ടവയാണ് പ്രൈമേറ്റുകൾ ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകനാർ മസീനി സുഡാനിലെ നീഗ്രോകളെ എന്തു വിളിക്കുന്നു കാപ്പിരി ചൈനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ വിപ്ലവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് സൺയാട്സൺ രൂപീകരിച്ച സംഘടനയേത് ചൈനീസ് റവല്യൂഷണറി ലീഗ് ജീവന്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യ ഒന്നാം ലോകമഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ആൽഗകൾ മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത് ീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കിഴക്കൻ അയർലൻഡിലെ ഇരുപത്തിയാറ് പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ഏത് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം പ്രകാശ തരംഗങ്ങൾ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപം നാസിസം നാസി പാർട്ടി എന്നത് എന്തിന്റെ ചുരുക്കെഴുത്താണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റമുണ്ടാകുന്നത് ചന്ദ്രനെയും സൂര്യനെയും അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗങ്ങൾ ഭാഗങ്ങൾ തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം തിരാദൈർഘ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമേത് ബെർലിൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണ നിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ് ഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ വൻകര വിസ്താപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ് ആൽഫ്രഡ് വെഗ്നർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർത്ഥഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് ഗ്വാഡുമാന ലാൻഡ് പാഞ്ചിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്ര അറിയപ്പെട്ടിരുന്നത് പന്തലാസ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത് ബൾഗേറിയ ഏത് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് യാട്ട സമ്മേളനം ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത് ജനകീയ വിമോചന സേന ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് അവഗാഡ്രോ നിയമം ഒരു ലെൻസിൻ്റെ പവർ രണ്ട് ഡി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ബയോമാസ് വൈദ്യുത ഗാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ത് അൽനിക്കോ താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം മുപ്പത്തിയാറ് ഗ്രാം ജലവും മുപ്പത്തിനാല് ഗ്രാം അമോണിയയും താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏത് കാൽസ്യം കാർബണേറ്റ് ആർ മുപ്പത്തഞ്ച് പതിനേഴ് എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു ഇതിൻ്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര പതിനെട്ട് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പറും അറ്റോമിക നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്ത് പറയുന്നു പ്രാതിനിധ്യ മൂലകങ്ങൾ സിറോഫ് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ എ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത് തൊക്ക് ഒരു സസ്യ ഹോർമോൺ ആണ് ഗിബറിലിൻ ഏത് വിളയുടെ ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ ഒന്ന് കുരുമുളക് കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത് ഫംഗസ് തലച്ചോറിനെയും സുഷുനയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമേത് മെനിഞ്ചസ് അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം എന്ത് കാൽസ്യം ഫോസ്ഫേറ്റ് മാനിഹോർട്ട് യൂട്ടിലിസിമ എന്നത് ഏത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മരച്ചീനി ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നതെന്ന് ഏപ്രിൽ ഏഴ് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാര് എഡ്വേർഡ് ജെന്നർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ